ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ് ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല ഓരോ ജീവജാലങ്ങളാണ് എന്ന് തെളിയിക്കുകയാണ് ഇടപ്പള്ളി കൂനന്തയിൽ സ്വദേശിയായിട്ടുള്ള സജിന എന്ന ഇത്ത ഇവിടെ ഇത്ത സ്വന്തം മക്കളെ പോലെ നോക്കുന്നത് 30 ലധികം പൂച്ചകളെയാണ് പരിസ്ഥിതി ദിനത്തിൽ മാത്രം പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പുന്നവരിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് ഇടപ്പള്ളി സ്വദേശിയായ സജിന കഴിഞ്ഞ 8 വർഷമായി സജിന പരിപാലിക്കുന്നത് 30 ലധികം പൂച്ചകളെയാണ് പൂച്ചകളെന്നാൽ സജിനയ്ക്ക് മക്കളെ പോലെയാണ് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടതും എടുത്തു വളർത്തുന്നതുമായ പൂച്ചകളാണ് ഇന്ന് സജിനയുടെ വീട്ടിലുള്ളത് ഇതിക്ക് മുമ്പ് 60 പൂച്ചയൊക്കെ ആയിരുന്നു ഇപ്പോൾ 24 എണ്ണമായി പിന്നെ ഇപ്പുറത്തൊക്കെ വളർത്തുന്നവരൊക്കെ ഇവിടെയാണ് വന്നത് അവരൊക്കെ ഇപ്പൊ ഈ മീനൊന്നും കിട്ടാത്തതാണ് അവർക്കൊക്കെ ഇതിനകത്ത് മീൻ മേടിച്ചു കൊടുക്കാൻ പറ്റൂല അപ്പൊ ഇത്ത അത് കാശ് കൊടുത്ത് മേടിച്ച് ഇത്തക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പൂച്ചകൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ പോലെ പൂച്ചകളായിട്ടല്ല ഞാൻ കാണുന്നത് പൂച്ച എന്ന് പോലും പറയൂല എനിക്ക് ഇഷ്ടമല്ല അത്രക്കും ഇഷ്ടമാണ് എല്ലാവർക്കും പേരുണ്ട് കുഞ്ഞു പൊന്നു ചിന്നു മിന്നു അങ്ങനെ എല്ലാവർക്കും പേരുണ്ട് പാത്തു എത്ര സമയം ഇവിടെ കാണും ആൾക്കാർ ദൂരോട്ടൊക്കെ പോകാറുണ്ടോ അതോ ഇവിടെ ഇവര് പുറത്തെ പൂച്ചകൾ മാത്രം വന്ന് ഭക്ഷണം കഴിച്ചു പോകും ഇതുങ്ങളൊക്കെ എന്റെ മക്കള് തന്നെയാണ് ഇതുങ്ങളിപ്പൊ ഒരുപാട് തലമുറ എത്തിയിട്ടുള്ളതുങ്ങളാണ് ആദ്യത്തേതൊക്കെ ചത്ത് ഈ വൈറൽ വരുമ്പോ ചത്ത് പോകും കോവിഡ് സമയത്ത് കൊറേ കൊറേ മരിച്ചു കൊറേ മരിച്ചിട്ട് ഇപ്പൊ ബാക്കിയുള്ളത് ഇതുങ്ങൾക്ക് ഇപ്പൊ വയ്യ എന്നാലും മരുന്നൊക്കെ മേടിച്ച് ഞാനിങ്ങനെ നല്ലൊരു ഭക്ഷണത്തിന് തന്നെ നല്ല എനിക്ക് നല്ലൊരു തുക മാസമാണ് പക്ഷെ അത് നമുക്ക് കണക്ക് പറയണല്ല അങ്ങനെ പറയുമ്പോ നമ്മുടെ മക്കൾ കൊടുത്താ നമ്മള് കണക്ക് പറയൂ ആരെങ്കിലും സഹായിക്കാനൊക്കെ ആരും ഒരാള് മീന്റെ തല പോലും കൊടുക്കൂല ഇല്ല പിന്നെ എല്ലാവർക്കും കംപ്ലൈന്റ് ഒക്കെയാണ് ഇപ്പൊ ആരും ഇവിടെ ഉള്ളവരൊന്നും പറയൂല ഇപ്പുറത്തെ വീട്ടുകാർ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടി വന്ന് ഇതുങ്ങളെ ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ ഇതുങ്ങളൊന്നും ഞാൻ പ്രസവിച്ചതല്ല വളർത്തണത് ഞാൻ എന്റെ മനസാക്ഷിക്ക് വെച്ച് ഞാൻ വളർത്തണേന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി നോക്കിക്കോ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ആരെങ്കിലും കൊണ്ടുപോകും ഇത്രയും പൂച്ചനെയൊക്കെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകും പിന്നെ അവര് പോയി തിരിച്ച് വണ്ടിയായിട്ട് പോയി അപ്പൊ അവിടുത്തെ ഷിയാബ് എന്ന് പറഞ്ഞൊരു ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ കാർ ഓടിക്കണേന് അപ്പൊ അത് പറഞ്ഞ് ആദ്യത്തെ ഒരു പുണ്യം ചെയ്യണേന് ഈ പറഞ്ഞ എല്ലാവരും പൂച്ചകനെ വന്ന് കാലോടിയുമ്പോഴും കൈയോടിയുമ്പോഴും ഇവിടെ കൊണ്ടുവന്നാണ് ഏൽപ്പിക്കണം അപ്പം ഞാനതിനെ ചികിത്സിച്ച് ഭേദമാക്കി ഇങ്ങനെ വയറിളക്കം വന്നാലും പുറത്താക്കുമോ ഒരു അപ്പോൾ വന്നത് ഇവിടെയാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുമല്ലോ പിന്നെ ഞാൻ അവർക്ക് മരുന്ന് കൊടുത്ത് ഇതുണ്ടാവും എന്നെ മാന്തിയൊക്കെ ചെയ്യും പുറത്തതുങ്ങളല്ലേ നമ്മൾ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ മാന്തും അർബുദം വന്നും മാറാ രോഗം വന്നും ഉപേക്ഷിക്കപ്പെട്ട പൂച്ചയെ തെരുവിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ സമീപത്തെ കുട്ടികൾ സജിനയുടെ അടുത്തെത്തിക്കും ഒരമ്മ മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സജിനയ്ക്ക് തൻ്റെ പൂച്ചകളും ആദ്യ രണ്ട് പൂച്ച ഇവിടെ ഒരു ഓവിൽ കുടുങ്ങി 8 വർഷം മുമ്പ് അപ്പോൾ ഓവിൽ കുടുങ്ങി കഴിഞ്ഞപ്പോൾ കരച്ചിൽ കേട്ടിട്ട് ആരും നോക്കണില്ല അപ്പം ഞാൻ പോയി ഞാൻ എൻ്റെ ഇളയ മോനും പോയിട്ട് ആ ഓവിന്ന് വെട്ടി 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 മണ്ണ് വെട്ടി 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 ആ പൂച്ച കുഞ്ഞുങ്ങളെ എടുത്ത് കഴിഞ്ഞാൽ അന്നൊന്നും എനിക്ക് അത്ര ഇതുണ്ടായില്ല പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്ത് പുറത്താക്കി അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്നും അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ഉമ്മച്ചി അവിടും അവരും പുറത്താക്കി ഉമ്മച്ചി അതുങ്ങളാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിങ്ങ രണ്ടുപേരും ഇവിടെ വന്ന് പിന്നെ പറയണ്ട ഇവിടെ ഇത്ര പൂച്ച പൂച്ചാക്കൽ എന്നാണ് എൻ്റെ വീടിൻ്റെ പേര് തന്നെ ഇക്ക ഗ്യാസിൽ വണ്ടി ഓടിക്കണേന്ന് കളമശ്ശേരി ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടമാണ് സ്വന്തമായി വീടില്ലാതെ വാടക വീട്ടിലാണ് സജിനയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബം 8 വർഷമായി കഴിയുന്നത് ആദ്യമെത്തിയ പൂച്ച മുതൽ 40 ലധികം പൂച്ചകൾ ദിവസേന ഭക്ഷണം കഴിക്കാനായി സജിനയ്ക്ക് അരികിലെത്തും ഞാൻ വരാപ്പുഴ പോവും രാവിലെ വെളുപ്പിന് 5 മണിക്ക് എല്ലാ ആഴ്ചയിലും പോവും അപ്പൊ 10 കിലോ മീൻ മേടിച്ച് അവിടെ നമുക്ക് ഈ കച്ചവടക്കാർക്ക് കൊടുക്കണ വിലക്ക് കിട്ടും അപ്പൊ ഒരേ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ ഒരേ ദിവസം ഓരോന്ന് എടുത്തിട്ട് വേവിച്ച് മുറിച്ചു കൊടുക്കണ്ട മുറിച്ചു കൊടുക്കും വേവിച്ചിട്ട് മഞ്ഞളിട്ട് വേവിച്ച് ചോറിൽ കുഴച്ച് കൊടുക്കും അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ആരെങ്കിലും ഈ പരാതി കൊടുത്ത് പോലീസോ അങ്ങനെ എന്തെങ്കിലും പോലീസൊന്നും വന്നില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടി വന്ന് അപ്പൊ അവര് കണ്ടപ്പോ ഇവിടെ വൃത്തിയുടെ ഒന്നുമില്ല അതുകൊണ്ട് അവർ തിരിച്ചു പോയി മീനും ചോറുമൊക്കെയായി വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് പതിവ്
തങ്ങൾ പട്ടിണിയായാലും എന്റെ പൂച്ചകളെ പട്ടിണി കിടില്ലെന്നാണ് സജിനിയുടെ പ്രതികരണം. കുഴപ്പമില്ല എന്ന് വെച്ചാല് ഇവിടെ ഒക്കെ ഇങ്ങനെ നിറച്ചു ഇങ്ങനെ നടക്കണല്ലേ മോനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതുങ്ങളെ കളയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് ഇതുങ്ങളൊന്നും എന്റെതല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് എനിക്കിത് കാശ് കിട്ടണതാ, ഒന്നുമല്ല മോ നോക്കിയതിന് വല്ല കാശും കിട്ടോ. നമ്മളൊരു പുണ്യം ചെയ്യണേ, എനിക്ക് കാശ് നഷ്ടമാണ്. ഞാൻ ഈ വാടകയും കൊടുത്ത് ഇതുങ്ങളെ നോക്കി. പൂച്ചകളെ വളർത്തുന്നതിന്റെ പേരിൽ പലരും പരാതിപ്പെട്ടു. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെത്തി വാണിംഗും നൽകി. പക്ഷേ സജിന പൂച്ചകളെ ഉപേക്ഷിച്ചില്ല. അയൽക്കാരിൽ ചിലർ പരാതിപ്പെട്ടതോടെ വീട്ടുടമ താമസമൊഴിയണമെന്നും പറഞ്ഞു. പിന്നെ ഗർഭിണിയായി, ഞാൻ വളർത്തി ഒരു വർഷമായപ്പോ ഗർഭിണിയായി. ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കാനുള്ള ഇതാ വന്നിട്ട് ബാക്കി പൂച്ചകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പ്രസവിക്കാതെ ഇപ്പൊ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവക്ക് യൂട്രസ്റ്റിന് വികസനമില്ല, അപ്പൊ നമുക്ക് ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കണം, അപ്പൊ കുറച്ച് പൈസ ചിലവാകുമെന്ന് പറഞ്ഞു. 3000 രൂപയാകുന്നു ഗവൺമെൻറ്റിൽ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം, പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ 3000 രൂപയായി കുഞ്ഞിനെ, 3 കുഞ്ഞുണ്ടായി. അങ്ങനെ രണ്ടാമത് ഗർഭിണിയായി. അങ്ങനെ തന്നെ ഓപ്പറേഷൻ ചെയ്തെടുത്ത് 3rd ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 3-ൽ കൂടുതൽ പറ്റൂല, ചത്തു പോകുമെന്ന് പറഞ്ഞ്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ 4th ആയി കഴിഞ്ഞപ്പോൾ യൂട്രസ്റ്റ് എടുത്ത് കളഞ്ഞു, കുഞ്ഞ് വയറ്റിലിരുന്ന് തന്നെ ചത്തുപോയി. അപ്പോൾ യൂട്രസ്റ്റ് എടുത്ത് അത് പ്രൈവറ്റിലാണ് ചെയ്തത്, ഇതേപോലെ ലോക്ക്ഡൗൺ സമയമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ഗവൺമെൻറ്റിൽ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രൈവറ്റിൽ. അപ്പോൾ 5000 രൂപയായി. പൂച്ചകളെ വളർത്തുന്നതിൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ ഇത്തേക്കെതിരെ എത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോലും ഇവിടെ പരാതിയുമായി ബന്ധപ്പെട്ട അധികൃതരെത്തിയിരുന്നു. ഈ വാടക, ഇപ്പോൾ താമസിക്കുന്ന വാടക വീട് ഒഴിയണമെന്ന് വരെയാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മക്കളെ പോലെ കരുതുന്ന ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് താൻ മറ്റൊരിടത്തേക്ക് പോകില്ലെന്നും, അല്ലെങ്കിൽ പോയാൽ തന്നെ ആ പൂച്ചകളും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് സജിനാത്ത പ്രതികരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദൃശ്യം കണ്ടിട്ട് സജിനാത്തയെ സഹായിക്കാൻ ആർക്കെങ്കിലുമൊക്കെ കഴിയുമെങ്കിൽ, മൃഗസ്നേഹികൾക്കൊക്കെ കഴിയുമെങ്കിൽ കഴിയട്ടെ. ഈ പരിസ്ഥിതി ദിനത്തിൽ സജിനാത്ത തീർച്ചയായിട്ടും ഒരു മാതൃക തന്നെയാണ്. ക്യാമറമാൻ ഇർഫാനൊപ്പം MS ശംഭു, ലോഗിൻ കേരള.